ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുരിങ്ങയിലയുടെ ഉപയോഗങ്ങളെക്കുറിച്ച് നോക്കിയാലോ. നമ്മുടെ മുറ്റത്ത് വളരുന്ന മുരിങ്ങയിലയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. മുരിങ്ങയിലയിൽ ധാരാളം വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സിയും വിറ്റാമിൻ എയും കാൽസ്യവും പ്രോട്ടീനും പൊട്ടാസ്യവും അയണും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്യാരറ്റും ഓറഞ്ചും പാലും തൈരും ഒക്കെ കുറേ കഴിക്കുന്നതിൻ്റെ പകരം കുറച്ച് മുരിങ്ങയില കഴിച്ചാൽ മതി. പിന്നെ നമുക്ക് മുടി വളരാൻ മുരിങ്ങയിലയ്ക്ക് ഒരുപാട് ഗുണമാണ്. മുടിയിൽ കുറച്ച് മുരിങ്ങയില അരച്ച് പുരട്ടിയിട്ട് കഴുകി കളഞ്ഞാൽ നല്ലതാണ്. പുരട്ടുന്നതിന് മുമ്പ് നമ്മൾ പക്ഷെ കുറച്ച് എണ്ണ പുരട്ടിയിട്ടേ അത് പുരട്ടാവുള്ളൂ കേട്ടോ. അത് നമ്മുടെ ശരീരത്തൊക്കെ ഇങ്ങനെ നീര് വരുമല്ലോ, നീര് വരുമ്പോൾ നമ്മൾ കുറച്ച് മുരിങ്ങയില അരച്ചിട്ട് ആ നീര് വരുന്ന ഭാഗത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നീര് വലിഞ്ഞു കിട്ടും പെട്ടെന്ന്. നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. നമുക്കൊരു പൈസ ചിലവും ഇല്ല. പിന്നെ ഈ ലോക്ക്ഡൗൺ കാലത്തൊക്കെ പുറത്ത് പോവുക, പച്ചക്കറി വാങ്ങിക്കുക, പച്ചക്കറി എല്ലാം കീടനാശിനിയല്ലേ. ആ കീടനാശിനി ഒന്നും ഇല്ലാത്തൊരു സാധനമല്ലേ നമ്മുടെ ഇലക്കറിയായിട്ട് മുരിങ്ങക്കറി വെച്ചും വൻ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ മുരിങ്ങയില. പിന്നെ നമ്മൾ പോയിട്ട് നമ്മുടെ പോക്കറ്റും കാലിയാകത്തില്ലല്ലോ. പിന്നെ കുറച്ച് മുരിങ്ങയില എടുത്തിട്ട് തോരൻ വെച്ചാലോ? ഒന്നും പറയണ്ട, ഊണ് അടിപൊളിയാണ്. പിന്നെ അതിൽ കുറച്ച് ചക്കക്കുരുവും കാന്താരിയും കൂടി ഇട്ടാലോ പിന്നെ കെങ്കമായി. പിന്നെ നമുക്ക് കുറച്ച് പരിപ്പ് മുരിങ്ങയിലയും കൂടി ഇട്ടിട്ട് കുക്കറി വേവിച്ചെടുക്കാം. കുക്കറി വേവിച്ചെടുത്തിട്ട് കുറച്ച് തേങ്ങയൊക്കെ അരച്ചിട്ട് കടുവറുത്തെടുത്ത് കഴിഞ്ഞാൽ ആ കറി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ. പിന്നെ കുറച്ച് മുരിങ്ങയില എടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ വയറ്, നമ്മുടെ വയറ് ചാടിയിരിക്കുകയാണെങ്കിൽ വയറൊക്കെ ഒതുങ്ങാൻ വേണ്ടിയിട്ട് നല്ലതാണ്. വെറും വയറ്റിൽ രാവിലെ കുറച്ച് മുരിങ്ങയില ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ ഇന്നൊരു മുരിങ്ങയില ദോശ ഉണ്ടാക്കാൻ പോവാട്ടോ.